കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണവുമായിട്ട് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുള്ള ഒരു ചെടിയാണ് തുമ്പ. പൂക്കളിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ആയുർവേദ ഔഷധങ്ങളിൽ ഇതിൻ്റെ ഇലയും വേരൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രീൻ ഹോമിലേക്ക് സ്വാഗതം. ഞാൻ റീനയാണ് കേട്ടോ. കേരളത്തിലെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഈ തുമ്പ. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് കോമൺ ല്യൂക്യാസ് എന്നാണ് കേട്ടോ. അതിൻ്റെ ശാസ്ത്രീയ നാമം ല്യൂക്യാസ് ആസ്പെര എന്നു. കർക്കിടക വാവു ബലി തുടങ്ങി മരണാനന്തര ക്രിയകൾക്ക് ഹൈന്ദവർ തുമ്പപ്പൂ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും തുമ്പപ്പൂവിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് അത്തപ്പൂക്കളത്തിൽ അലങ്കാരമായിട്ടിടുന്നത് തന്നെയാണ്. തൃക്കാക്കരയപ്പന് ഏറ്റവും പ്രിയങ്കരമായ പുഷ്പം വിനയത്തിൻ്റെ പ്രതീകമായ തുമ്പയാണ് എന്നാണ് കരുതുന്നത്. തുമ്പപ്പൂ കൊണ്ട് ഓണരാത്രിയിൽ അടവുണ്ടാക്കി അത് ഓണത്തപ്പനെ നേദിക്കുന്ന ചടങ്ങ് മധ്യ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ നിലവിലുണ്ട്. പൂവട എന്നാണ് ഇതിന് പേര്. തമിഴിൽ ഈ ചെടിയെ തുമ്പൈ എന്നും കന്നഡത്തിൽ തുമ്പക്കുടം എന്നും തെലുങ്ക് ഭാഷയിൽ തുമ്പച്ചെട്ടും എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. 30 മുതൽ 60 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നിവർന്ന് വളരുന്ന ഒരു ഔഷധിയാണ് കേട്ടോ ഇത്. സസ്യത്തിലുടനീളം രോമങ്ങൾ കാണപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാലിത് ചർമ്മത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ടൈപ്പ് രോമങ്ങളൊന്നുമല്ല. ഇലകൾക്ക് 3 മുതൽ 6 സെൻറ്റിമീറ്റർ വരെ നീളവും 1 മുതൽ 4 സെൻറ്റിമീറ്റർ വീതിയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ തണ്ടുകൾ ചതുരാകൃതിയിലുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയുള്ള നല്ല വെളുത്ത നിറത്തിലുള്ളതാണ്. ഇതിൻ്റെ പൂക്കളിൽ ഒരു സുഗന്ധദ്രവ്യവും ആൽക്കലോയിഡും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇലയിൽ ഗ്ലൂക്കോസൈഡും ഉണ്ട്. ഇത് അണുനാശിനിയായിട്ടാണ് വർത്തിക്കുന്നത്. ഓണം എത്തുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ഓർക്കുക ഈ തുമ്പപ്പൂവിനെ തന്നെയാകും അല്ലേ. തുമ്പച്ചെടിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പക്ഷെ പലർക്കും ഇപ്പോഴും അറിയില്ല. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധിയാണ് തുമ്പ. തുളസിയെപ്പോലെ ഔഷധ ഗുണമുള്ള ഒന്ന് തന്നെയാണ് ഈ തുമ്പയും. തുമ്പയുടെ പൂവും വേരും എല്ലാം ഔഷധമാണ്. പക്ഷേ ഓണത്തിന് മാത്രമാണ് തുമ്പപ്പൂവിന് വൻ ഡിമാൻഡുള്ളത്. പരിശുദ്ധിയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമാണ് കേട്ടോ തുമ്പപ്പൂവ്. തുമ്പ, കരിന്തുമ്പ, പെരുന്തുമ്പ ഇങ്ങനെ 3 തരത്തിൽ ഈ ചെടി കാണപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് എല്ലാ ഔഷധ ഗുണവും ഉണ്ട് താനും. ഇനി നമുക്ക് ഈ തുമ്പച്ചെടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുമ്പച്ചെടിയുടെ നീര് ദിവസവും കുടിച്ചാൽ കഫക്കെട്ട് മാറാൻ നല്ലതാണ് കേട്ടോ. തലവേദന മാറാനും തുമ്പച്ചെടി ഏറെ നല്ലതാണേ. തുമ്പ ഇല ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീര് തേൻ ചേർത്ത് കഴിച്ചാൽ കുട്ടികളിലെ ഉദരക്രിമികൾ ശമിക്കും. തുമ്പക്കുടവും തുളസി വിത്തും സമം ചേർത്തരച്ച് തേനിൽ കഴിച്ചാൽ കുട്ടികളിലെ ഉദരക്രിമികൾ നല്ല രീതിയിൽ മാറുന്നതാണെന്നാണ് വിദഗ്ധർ പറയാറുള്ളത്. ഇനി തുമ്പച്ചെടി സമൂലം ഓട്ടുപാത്രത്തിലിട്ട് വരുത്ത് അതിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് പഞ്ചസാര ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താലോ? അതെ, കുട്ടികളുടെ ശർദി നല്ല രീതിയിൽ ശമിക്കും കേട്ടോ. അൾസർ മാറാനും തുമ്പച്ചെടി ഏറെ നല്ലതാണേ. തുമ്പച്ചെടിയുടെ നീര് കരിക്കിൻ വെള്ളത്തിൽ അരച്ച് ചേർത്ത് കഴിച്ചാൽ പനി കുറയാൻ ഏറെ നല്ലതാണ് കേട്ടോ. തുമ്പയിട്ട് വെന്ത വെള്ളത്തിൽ പ്രസവാനന്തരം 4-5 ദിവസം കുളിക്കുന്നത് രോഗാണുബാധ ഉണ്ടാകാതിരിക്കാൻ വളരെ നല്ലതാണേ. തുമ്പയുടെ പൂവും ഇലയും കൂടി അരച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അതിലൽപ്പം പാൽക്കായം ചേർത്ത് ദിവസം 2-3 നേരം കൊടുത്താൽ കുട്ടികളിൽ ഉണ്ടാകുന്ന വിരകോപവും തന്മൂലമുണ്ടാകുന്ന മയക്കം, ഛർദി എന്നിവയും ശമിക്കും കേട്ടോ. തുമ്പപ്പൂവ് കിഴി കിട്ടിയിട്ട് പാൽ വെന്ത് സേവിച്ചാൽ കുട്ടികളിൽ വിരശല്യവും വയറുവേദനയും പിന്നെ ഉണ്ടാവില്ല. കൂടാതെ തുമ്പ ഇടിച്ചു പിഴിഞ്ഞെടുത്ത് നീര് കഴിക്കുന്നതേ ഗർഭാശയ ശുദ്ധിക്കും ഗ്യാസ് ട്രബിളിനൊക്കെ നല്ലതാണ് കേട്ടോ. വ്രണങ്ങൾ ഉണ്ടായാൽ തുമ്പയുടെ നീര് പിഴിഞ്ഞെടുത്ത് പുരട്ടുന്നതും നല്ലതാണ്. വ്രണങ്ങൾ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് തുമ്പ ഏറെ നല്ലതാണേ. തുമ്പയിലയുടെ നീര് കണ്ണിലൊഴിച്ചാൽ കണ്ണിലുണ്ടാകുന്ന അസുഖങ്ങളും നല്ല രീതിയിൽ ശമിക്കുന്നതാണ്. അതുകൂടാതെ വിഷജീവികൾ കടിച്ചാൽ തുമ്പയില അരച്ച് കടവായിൽ പുരട്ടുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തേള്, പാമ്പുകൾ പോലെയുള്ളവ കടിക്കുമ്പോൾ പണ്ട് കാലത്തുള്ളവർ ഈ തുമ്പ അരച്ച് പുരട്ടിയിരുന്നത്രേ. ഇങ്ങനെയൊക്കെയാണെങ്കിലും തുമ്പപ്പൂ എന്ന് പറഞ്ഞാൽ ഓണമാണല്ലേ നമുക്ക് ഓർമ്മ വരിക. തുമ്പപ്പൂവില്ലാത്ത ഓണപ്പൂക്കളും പാടില്ല എന്നാണ് പഴയകാലത്തെ നിയമം. കേരളത്തിലെ ചിലയിടങ്ങളിൽ ഇന്നും തുമ്പപ്പൂവും അതിൻ്റെ കൊടിയും ചേർന്ന ഭാഗങ്ങൾ മാത്രമേ ഓണാഘോഷങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുള്ളൂ. കർക്കിടക മാസത്തിൽ നന്നായി വളരുന്ന തുമ്പ ഓണമാകുന്നതോടെയാണ് പൂക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഓണവും ഇതേ ഇങ്ങ് എത്താറായിട്ടുണ്ടല്ലേ. എല്ലാ വർഷത്തെ പോലെ ഈ വർഷത്തെ ഓണവും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണമായിരിക്കട്ടെ, നല്ലൊരു ആഘോഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീനാ.